ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിവേഴ്സൽ കിച്ചനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെ ഫണ്ടമെൻ്റലായിട്ടുള്ള മൂന്ന് ലോജിക് ഗേറ്റ്, അതായത് ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റ്, നോട്ട് ഗേറ്റ്, ഈ മൂന്ന് ഗേറ്റിനെ കുറിച്ചുള്ള ഡിസ്കഷൻ നമ്മൾ ചെയ്തിരുന്നു. ഇന്ന് ഇനി പറയാൻ പോകുന്നത് യൂണിവേഴ്സൽ ഗേറ്റാണ്. സാധാരണ രണ്ട് രീതിയിലുള്ള ഗേറ്റുകളാണ് യൂണിവേഴ്സൽ ഗേറ്റിൽ വരുന്നത്. ഒന്ന് നാൻഡ്, അതുപോലെ നോറ്. ഈ രണ്ടിനെയും യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു ഗേറ്റ് ഉപയോഗിച്ച്, അതായത് നാൻഡോ അല്ലെങ്കിൽ നോറോ ഉപയോഗിച്ച് നമുക്ക് ഈ ഫണ്ടമെൻ്റലായിട്ടുള്ള മൂന്ന് ബേസിക് ലോജിക് ഗേറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. അതായത് ഫണ്ടമെൻ്റൽ ഗേറ്റിനെ നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റും യൂസിങ് ദിസ് ഗേറ്റ്, ലൈക്ക് നാൻഡ് ആൻഡ് നോറ്. അതുകൊണ്ടാണ് ഇതിനെ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഈ നാൻഡ് നോറ് ഉപയോഗിച്ച് നമുക്ക് ഈ ഫണ്ടമെൻ്റലായിട്ടുള്ള മൂന്ന് ബേസിക് ലോജിക് ഗേറ്റിനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്നും ഇതിൻ്റെ ട്രൂത്ത് ടേബിളും ലോജിക് സിമ്പിളും എങ്ങനെയാണെന്നൊക്കെയാണ് നമ്മളിന്ന് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാൻഡ് ഗേറ്റ്. നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടോ രണ്ടിൽ കൂടുതലോ ഇൻപുട്ടുകളും ഒരു ഔട്ട്പുട്ടും വരുന്ന ഒരു ഗേറ്റിനാണ് നമ്മൾ നാൻഡ് ഗേറ്റ് എന്ന് പറയുക. സാധാരണ നമ്മൾ ഗേറ്റിന് ഡെഫിനിഷൻ കൊടുക്കുന്നത് പോലെ തന്നെയാണ്, രണ്ടോ രണ്ടിൽ കൂടുതലോ ഇൻപുട്ടുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും, പക്ഷേ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വണ്ണായിരിക്കും. അങ്ങനെയുള്ളതിനാണ് നമ്മൾ നാൻഡ് ഗേറ്റ് എന്ന് പറയുക. സോ നോർമലി നമ്മൾ ഗേറ്റിന് ഡെഫിനിഷൻ കൊടുക്കുന്നത് പോലെ ഇവിടെ ഡിഫറൻസ് വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഓൾ ഇൻപുട്ട് ആർ ഐ, എല്ലാ ഇൻപുട്ടും ഐ ആണെങ്കിൽ ദ ഔട്ട്പുട്ട് വിൽ ബി ലോ. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലോ ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ട്രൂത്ത് ടേബിൾ നമ്മളത് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ട് എന്താ പറയുക ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്, എ ബി. ഒരു ഔട്ട്പുട്ട് നമ്മൾ വൈ വെച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ കോമ്പിനേഷൻ നമ്മൾ ആദ്യം ഇതാണ്, 0 0 0 1 1 0 1 1, ഇങ്ങനെ ഒരു കോമ്പിനേഷൻ നമ്മൾ എഴുതുന്നു. നമ്മൾ പറഞ്ഞത് ഓൾ ഇൻപുട്ട് ആർ ഐ, എല്ലാ ഇൻപുട്ടും ഐ ആയിരിക്കുന്ന സമയത്താണ് ഔട്ട്പുട്ട് ലോ വരുന്നത്. ഇവിടെ എല്ലാ ഇൻപുട്ടും ഐ ആവുന്നത് ഈ ഒരു കേസിലാണ്. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ബാക്കി എല്ലാ കേസിലും ഇൻപുട്ട് എന്ന് പറയുന്നത് ഐ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഒരു ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. ഒരു നാൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെ നോക്കാം, ഇതിൻ്റെ ഈ ബൂളിയൻ എക്സ്പ്രഷനിൽ നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് നോക്കാം, ഇവിടെ നോക്കാം, 0 0 ആവുന്ന സമയത്ത് 1 0 1 ആവുന്ന സമയത്ത് 1 1 0 ആവുന്ന സമയത്ത് 1 1 1 ആവുന്ന സമയത്ത് 0. അതായത് നമ്മൾ മുമ്പ് പഠിച്ച ആൻഡ് ഗേറ്റിനെ ഒരു കോംപ്ലിമെൻ്റ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻവേർട്ടഡ് ആയിട്ടുള്ളൊരു കേസ്. അതായത് 1 1 ആവുന്ന സമയത്ത് മാത്രമാണ് 1 ആയിരുന്നത് ആൻഡ് ഗേറ്റിൽ, ഇവിടെ നേരെ തിരിച്ചാണ്, 1 1 ആവുന്ന സമയത്ത് 0 ആണ് എന്ന് മാത്രം. അപ്പോൾ ആൻഡ് ഗേറ്റിൻ്റെ ഒരു കോംപ്ലിമെൻ്റ് ഫോമിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കേസ് വരുന്നത്. ആൻഡിനെ നമുക്ക് എ ഡോട്ട് ബി, അതായത് എ ഡോട്ട് എന്നല്ല, എ ആൻഡ് ബി എന്നുള്ള രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കോംപ്ലിമെൻ്റ് ഫോം, അതായത് എ ഡോട്ട് എ ആൻഡ് ബി കോംപ്ലിമെൻ്റ്, ഇതായിരിക്കും ഇതിൻ്റെ കേസിലുള്ള ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ആൻഡ് ഗേറ്റിൻ്റെ ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇതാണ്, എ ആൻഡ് ബി കോംപ്ലിമെൻ്റ് എന്നതായിരിക്കും. ഇനി നമുക്കിതിൻ്റെ ഒരു ലോജിക്കൽ സർക്യൂട്ടിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, നമ്മൾ രണ്ട് ഇൻപുട്ടുണ്ട്, എ അതുപോലെ ബി എന്ന് പറയുന്ന രണ്ട് ഇൻപുട്ട്. ഈ രണ്ട് ഇൻപുട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആൻഡ് ചെയ്യുന്നു. ദെൻ കിട്ടിയ ഔട്ട്പുട്ടിനെ നമ്മൾ കോംപ്ലിമെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എ ബി, ഇവിടെ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എ ആൻഡ് ബി, ഇവിടെ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എ ആൻഡ് ബി കോംപ്ലിമെൻ്റ്. അപ്പോൾ ദിസ് ഈസ് എ ഔട്ട്പുട്ട്. അപ്പോൾ ഇതാണ് ഒരു നാൻഡ് ഗേറ്റിൻ്റെ ഒരു സിംബോളിക്കൽ ഫോർമേഷൻ, എന്താ പറയുക, റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ ലോജിക്കലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ, എ ബി ആൻഡ് ഗേറ്റ് കാണിക്കാൻ വേണ്ടിയതും നോട്ട് ഗേറ്റിന് കാണിക്കാൻ വേണ്ടി ഇവിടെ ഒരു ബബിളും, ഈ രീതിയിലാണ് നമ്മൾ ആൻഡ് ഗേറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ റെപ്രസെൻറ്റേഷനാണ് ആൻഡ് ഗേറ്റിൽ, സോറി, നാൻഡ് ഗേറ്റിൻ്റെ റെപ്രസെൻറ്റേഷനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എ ബി, ഇത് വരുന്നത് എ ആൻഡ് ബി കോംപ്ലിമെൻ്റ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
ഒരു നാൻഡ് ഗേറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ ഐസിനെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു ഇൻറ്റഗ്രേറ്റഡ് ചിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാൻഡ് ഗേറ്റിലും ഒരു ഐ സി വരുന്നുണ്ട്. ഈ ഐ സിയുടെ നമ്പർ എന്ന് പറയുന്നത് 7400 എന്നതാണ്. 7400 എന്ന് പറയുന്ന ഒരു ഐ സിയാണ്. ഈ ഐ സിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാലും 14 പിന്നാണ് ഇതിന് വരുന്നത്. 14 പിന്ന്. ഓക്കെ, ഈ 14 പിന്നിൽ 7-ാമത്തെ പിന്നെന്ന് പറഞ്ഞത് ഗ്രൗണ്ടിലേക്കാണ് കണക്ട് ചെയ്യുക. 14-ാമത്തെ പിന്നെന്ന് പറഞ്ഞത് വി സി സിയിലേക്കായിരിക്കും കണക്ട് ചെയ്യുക. പിന്നുള്ളതിൽ 1-ഉം 2-ഉം ഇൻപുട്ടുകളായിട്ട് വരുന്ന ഒരു ഇതാണ്. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞത് 3-ലേക്കാണ് പോകുന്നത്. 4-ഉം 5-ഉം ഇൻപുട്ടായിരിക്കും. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 6-ആയിരിക്കും. 13-ഉം 12-ഉം ഇൻപുട്ടായിരിക്കും. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 11-ലേക്കാണ്. 10-ഉം 9-ഉം അതും ഇൻപുട്ടാണ്. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 8-ലേക്കാണ് പോവുക. അപ്പോൾ ഒരു 14 പിന്നുള്ള ഒരു ഐ സിയാണ് 7400 എന്ന് പറയുന്ന നാൻഡ് ഗേറ്റിനുള്ളത്. അതിൽ 7-ാമത്തെ പിന്നെന്ന് പറഞ്ഞത് നമ്മൾ ഗ്രൗണ്ട് ചെയ്തു. 14-ാമത്തെ പിന്നെന്ന് പറഞ്ഞത് നമ്മൾ പ്ലസ് വി സി സിയിലേക്ക് കൊടുത്തു. പിന്നെ വരുന്നത് ഒരു 4 നാൻഡ് ഗേറ്റാണ് ഒരു ഐ സിൻ്റെ കേസിൽ വരുന്നത്. ഒരു ഇൻറ്റഗ്രേറ്റഡ് ചിപ്പിൽ വരുന്നത് 4 നാൻഡ് ഗേറ്റാണ്. ഈ നാൻഡ് ഗേറ്റിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 ഇൻപുട്ടും അതുപോലെ 1 ഔട്ട്പുട്ടും വരുന്ന ഗേറ്റുകളാണ് ഈ ഐ സിയിൽ വരുന്നത്. അങ്ങനത്തെ 4 എന്താ പറയുക നാൻഡ് ഗേറ്റ് വരുന്ന ഒരു ചിപ്പാണ് ഈ 7400 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി നാൻഡും നോട്ടുമാണ്, നാൻഡിൻ്റെയും നോട്ടിൻ്റെയും വർക്കിംഗ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കൂടുതൽ പോകുന്നില്ല. ഇത്രയാണ് നാൻഡ് ഗേറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി എന്തുകൊണ്ടാണ് നാൻഡ് ഗേറ്റ് യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയാനുള്ള കാരണം, അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നാൻഡ് ഗേറ്റ് ഉപയോഗിച്ച് നമുക്ക് ഓറും ആൻഡും നോട്ടും ഈ 3 ഗേറ്റുകളും നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർ ഗേറ്റ് ആണ്. ഓർ ഗേറ്റ് ഫ്രം നാൻഡ് ഗേറ്റ്. നാൻഡ് ഗേറ്റിൽ നിന്ന് ഓർ ഗേറ്റ് കണ്ടെത്തുന്ന ഒരു കേസാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കേസ് നമ്മൾ പറയുന്നത് ഈ രീതിയിലായിരിക്കും. ഇതാണ് ഓർ ഗേറ്റിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്, യൂസിങ് നാൻഡ് ഗേറ്റ്. ഓക്കെ, ഇനി നമ്മുടെ നാൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ നമ്മൾ ആദ്യം വരക്കുകയാണ്. അപ്പോൾ നാൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കാം. എന്താ എ ബി വൈ 0001100 1110. ഓക്കെ, ഇനി ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ, ഇത് നാൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളാണ്. ഇനി ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ നമുക്ക് നോക്കാം. അത് നമ്മൾ വരക്കുകയാണ്. ഇവിടെ എ, ഇവിടെ ബി, ഇതാണ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ എ ബി ഔട്ട്പുട്ട് നമ്മൾ 4 കോമ്പിനേഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 0001100 1. നമുക്ക് ഓർഗേജിൻ്റെ ട്രൂത്ത് ടേബിളിൽ വെരിഫിക്കേഷൻ ചെയ്യണം, എങ്കിൽ മാത്രമാണ് നമുക്കിത് ഓർഗേജ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എ സീക്വൽ ടു 0 കൊടുത്തു, ബി സീക്വൽ ടു 0 കൊടുത്തു. അപ്പോൾ എ സീക്വൽ ടു 0 ആകുമ്പോൾ ഇവിടെ 0 0 0 0 ആകുമ്പോൾ ഔട്ട്പുട്ട് ഇവിടെ 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ 1 വന്നു. ഓക്കെ, ഇവിടെ 0 0 0 ഇവിടെ വരും 2 ഇൻപുട്ടായിട്ട്. കാരണം ഇതിനെ നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 0 0, അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ ഇവിടെയും 1 1 വരുന്ന സമയത്ത് ഇവിടെ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ 0 0 ആകുന്ന സമയത്ത് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1. ഓക്കെ, അടുത്തത് ഇനി ഒരു കേസുണ്ട്, 1 0 കൂടി നമുക്ക് നോക്കാം. ഇവിടെ 1, ഇവിടെ 0. അപ്പോൾ ഇവിടെ 1 വന്നു, ഇവിടെ 1 വന്നു. 1 1 ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആണ്. ഇവിടെ 0 ആണ്, ഇതും 0, ഇതും 0. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആണ്. ഇവിടെ 0, ഇവിടെ 1. 0 1 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഒരു ട്രൂത്ത് ടേബിൾ നമുക്ക് എന്ത് ചെയ്യാം, കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും ബാക്കിയുള്ളതെല്ലാം വെച്ചിട്ട്.
അപ്പോൾ ഈ ഒരു ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് എന്തിന് ഇക്വലൻ്റ് ആണ്? ഓർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. സോ ദിസ് ഈസ് എൻ ഓർ ഗേറ്റ്. ഇതുപോലെ ആൻഡ് ഗേറ്റ്, ആൻഡ് ഗേറ്റ് ഫ്രം നാൻഡ്. അപ്പോൾ അത് നമ്മൾ വെക്കുന്നതെന്ന് വെച്ചാൽ ഇതായിരിക്കും ആൻഡ് ഗേറ്റിൻ്റെ സിംബോളിക്കലായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ രണ്ട് ഇൻപുട്ട് കൊടുക്കുന്നു, ഇവിടെ നമുക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ ഗേറ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ചിട്ട്. അതുപോലെ നോട്ട് ഗേറ്റ്, നോട്ട് ഗേറ്റ് ഫ്രം നാൻഡ്. അപ്പോൾ അത് നമ്മൾ കിട്ടുന്നത് എങ്ങനെയാ വെച്ചാൽ സിമ്പിളായിട്ടുള്ള ഒരു റിപ്രസെൻറ്റേഷൻ ആണ്. ഓക്കെ, അതായത് നോട്ട് ഗേറ്റ്. അപ്പോൾ ഇവിടെ എ ആണെങ്കിൽ ഇവിടെ നമ്മൾ ഒരു ഇൻപുട്ട്, ഇവിടെ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. ഇത് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച്. അതായത് ലോജിക്കലായിട്ടുള്ള ഇത് എന്താ പറയുക, കൺസിഡറേഷൻ വെച്ച് നമുക്ക് ഇതെന്ത് ചെയ്യാം, ട്രൂത്ത് ടേബിൾ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. ഇത്രയാണ് നമുക്ക് ഈ നാൻഡ് ഗേറ്റ്, നാൻഡ് ഗേറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ യൂണിവേഴ്സൽ ഗേറ്റിലേക്ക് നമ്മൾ പോവാണ്, ദാറ്റ് ഈസ് നോർ ഗേറ്റ്. നോർ ഗേറ്റ് എന്ന് പറഞ്ഞാലും രണ്ടോ രണ്ടിൽ കൂടുതലോ ഇൻപുട്ടുകൾ വരുന്ന ഒന്നാണ് നോർ ഗേറ്റ് എന്ന് പറയുന്നത്. ബട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒന്നായിരിക്കും. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് മാത്രമാണ് വരുന്നത്. അങ്ങനെയുള്ളതിനാണ് നോർ ഗേറ്റ് എന്ന് പറയുക. ഈ നോർ ഗേറ്റിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഓൾ ഇൻപുട്ട് ആർ ഐ, ഓൾ ഇൻപുട്ട് ആർ ഐ, അല്ലെങ്കിൽ ഓൾ ഇൻപുട്ട് ആർ ലോ, എല്ലാ ഇൻപുട്ടും ലോ ആണെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി ഹൈ. എല്ലാ ഇൻപുട്ടും ലോ ആയിരിക്കും ആയാൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, ഔട്ട്പുട്ട് എന്ത് ചെയ്യുള്ളൂ, ഐ ആവുള്ളൂ. അപ്പോൾ ഇതിനെ ട്രൂത്ത് ടേബിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, എ ബി ഔട്ട്പുട്ട്, എ ബി ഔട്ട്പുട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കോമ്പിനേഷൻ നമ്മൾ ഇതാണ് 0 0 0 1 1 0 1 1. എല്ലാ ഇൻപുട്ടും ലോ ആണെങ്കിൽ, ഇത് ഈ രണ്ട് ഇൻപുട്ടും ലോ ആണെങ്കിൽ ഇവിടെ ഔട്ട്പുട്ട് 1 ആയിരിക്കും, ബാക്കി എല്ലാം എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, ഈ രീതിയിലാണ് വരുന്നത്. ഇത് നമ്മൾ പഠിച്ച ഓർ ഗേറ്റിൻ്റെ കോംപ്ലിമെൻ്റ് ആയിട്ടാണ് വരുന്നത്. കാരണം 0 0 0 ബാക്കിയെല്ലാം 1 ആയിരുന്നു ഓർ ഗേറ്റിലുണ്ടായിരുന്നത്. ലൈക്ക് ദിസ് വൺ, ദാ ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട് 0 1 1 1 എന്നുള്ള കേസ്. ഇവിടെ നമുക്ക് നേരെ തിരിച്ച് 1 0 0 0 എന്നുള്ള കേസിലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ കിട്ടുന്നത് എന്താ വെച്ചാൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഓർ ഗേറ്റിൻ്റെ റിസൾട്ടിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന ഫോർമേഷനാണ്. അതായത് എ ഓർ ബി കോംപ്ലിമെൻ്റ്, ഇതായിരിക്കും ഒരു നോർ ഗേറ്റിൻ്റെ ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ, ബൂളിയൻ എക്സ്പ്രഷൻ. ഓക്കെ, അപ്പോൾ ബൂളിയൻ എക്സ്പ്രഷനാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാമിലേക്ക് പോവുകയാണെങ്കിൽ എ ഓർ ബി രണ്ട് ഇൻപുട്ട്, എ ബി അതിന് ഓർ ഗേറ്റ് ചെയ്തു, ദെൻ കിട്ടിയ ഔട്ട്പുട്ടിനെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ എ ഓർ ബി എന്ന് എഴുതാം, ഇവിടെ എ ഓർ ബി കോംപ്ലിമെൻ്റ്. ഇതായിരിക്കും ഇതിൻ്റെ ഒരു ലോജിക്കലായിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് സിമ്പൽ എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും, ഓർ ഗേറ്റിൻ്റെ ഇവിടെ ഒരു ബബിള്, ഇതായിരിക്കും ഒരു നോർ ഗേറ്റിൻ്റെ സ്റ്റാൻഡേർഡ് സിമ്പൽ എന്ന് പറയുന്നത്. ഓക്കെ, നോർ ഗേറ്റിൻ്റെ സ്റ്റാൻഡേർഡ് സിമ്പൽ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ എ, ഇവിടെ ബി, ഇവിടെ ഔട്ട്പുട്ട് എ ഓർ ബി കോംപ്ലിമെൻ്റ്. ഓക്കെ, ഇനി ഇതിൻ്റെ ചിപ്പിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 7402 എന്ന് പറയുന്ന ഒരു നമ്പറാണ്, 7402. ഓക്കെ, ഇതിൻ്റെ കേസിൽ 2 3 ഇൻപുട്ടും 1 ഔട്ട്പുട്ടുള്ള ഒന്നാണ്. അതുപോലെ 6 5 ഇൻപുട്ടും 4 ഔട്ട്പുട്ടായിരിക്കും വരിക. ദെൻ 8 9 ഔട്ട്പുട്ട്,
പത്ത് ഇൻപുട്ട് സോറി 8 9 ഇൻപുട്ട് 10 ഔട്ട്പുട്ട് 11 12 ഇൻപുട്ട് 13 ഔട്ട്പുട്ട് AE ഗ്രൗണ്ട് ചെയ്യുന്നു 14 VCC ചെയ്യുന്നു. അപ്പോൾ ഇതും ഒരു 14 പിന്നുള്ള ഒരു IC ആണ്. 14 പിന്ന് വരുന്ന ഒരു IC ആണ് 7402 എന്ന് പറയുന്നത്. ഇതിൽ 4 നോർ ഗേറ്റുകൾ വരുന്നുണ്ട്. ഈ നോർ ഗേറ്റിൻ്റെ പ്രത്യേകത എന്താണ്, 2 ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും വരുന്ന 4 നോർ ഗേറ്റുകളാണ് ഈ ഒരു ICയിൽ വരുന്നത്. ഓക്കെ, ഈ നോട്ട് കാണിക്കുന്നത് അതിൻ്റെ ഒരു സിമ്പോളിക്കലായിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ്. ഐ സി ആണ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പോളിക്കലായിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ്. അങ്ങനെ 4 നോർ ഗേറ്റുകൾ വരുന്ന നോർ ഗേറ്റിൻ്റെ പ്രത്യേകത 4 2 ഇൻപുട്ടുള്ള ഒരു ഔട്ട്പുട്ടുള്ള 4 നോർ ഗേറ്റുകൾ വരുന്ന ഒരു ചിപ്പാണ് 7402 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ 7th പിൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ചെയ്യുന്നു. 14th VCC പ്ലസ് VCCയിലേക്ക് നമ്മൾ കൊടുക്കുന്നു. ഇനി ഇതിൻ്റെ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയാനുള്ള കാരണം, നോർ ഗേറ്റ് ഉപയോഗിച്ച് നമുക്ക് ബാക്കിയുള്ള എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓർ ഗേറ്റ് ഫ്രം നോർ ഗേറ്റ്, അത് നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതായിരിക്കും അതിൻ്റെ നോർ ഗേറ്റിൻ്റെ സിംബോളിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്, യൂസിങ് നാൻഡ് ഗേറ്റ് സോറി നോർ ഗേറ്റ്. നമുക്കിതിൻ്റെ ട്രൂത്ത് ടേബിൾ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ A B Y 0 0 0 1 1 0 0 0. അപ്പോൾ ഇവിടെ ആദ്യം 0 0 നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ഓക്കെ, അതിന് മുമ്പ് നമുക്ക് നോർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ നമുക്കൊന്ന് ചെയ്ത് എഴുതണം. അപ്പോൾ അത് നമുക്കിവിടെ എഴുതാം. 0 0 ആണെങ്കിൽ 1 1 0 0 1 0 1 1, ബാക്കിയെല്ലാം 0 ആണ്. അപ്പോൾ 0 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഇപ്പോൾ ഇവിടെയും 1 ഇവിടെയും 1 വരും. 1 1 ആണെങ്കിൽ ഇവിടെ 0. ഓക്കെ, ഇനി 0 1 ആണെങ്കിൽ, 0 1 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0, ഇവിടെയും 0 ഇവിടെയും 0. 0 0 ആണെങ്കിൽ ഇവിടെ 1. ഇനി 1 0 ആണെങ്കിൽ, 1 0 എന്ന് പറയുന്നത് ഇവിടെ 0, ഇവിടെയും ഇവിടെയും 0 വരും. അങ്ങനെയാണെങ്കിൽ 0 0 എന്ന് പറയുന്നത് 1 ആണ്, ഇവിടെ 1. ഇനി 1 1 1 1 എന്ന് കൊടുത്താൽ 1 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് 0, ഇവിടെയും 0 ഇവിടെയും 0. 0 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, ഇവിടെ ഔട്ട്പുട്ട് വരുന്നത് 1. ഇതെന്താണ്, ഓർ ഗേറ്റിൻ്റെ സിം ട്രൂത്ത് ടേബിളാണ്. സോ ദിസ് ഈസ് ഇക്വാലൻ്റ് ടു ഓർ ഗേറ്റ്. ഓക്കെ, ഇനി അടുത്ത് ആൻഡ് ഗേറ്റ് ഫ്രം നോർ ഗേറ്റ്. ആൻഡ് ഗേറ്റിനെ നമുക്ക് നോർ ഗേറ്റ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, 3 നോർ ഗേറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് ആൻഡ് ഗേറ്റിനെ നമുക്ക് ഫോം ചെയ്യാം. ഇവിടെ A, ഇവിടെ B, ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഇവിടെ നമുക്ക് A B എന്നുള്ള റെപ്രസെൻറ്റേഷൻ കൊടുക്കാം, ഇവിടെ ഔട്ട്പുട്ട്. ഓക്കെ, ഇതാണ് ആൻഡ് ഗേറ്റ് ഫ്രം നോർ ഗേറ്റ് കിട്ടുന്നത്. ലാസ്റ്റ് വൺ നോട്ട് ഗേറ്റ് ഫ്രം നോർ ഗേറ്റ്. നോട്ട് ഗേറ്റിൽ നിന്ന് നോർ ഗേറ്റിലേക്കുള്ള ട്രാൻസിഷനാണ്. അപ്പോൾ അത് നമുക്ക് കിട്ടുന്നത് ഇവിടെ A, ഇവിടെ ഔട്ട്പുട്ട്. അപ്പോൾ നോർ ഗേറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫണ്ടമെൻ്റലായിട്ടുള്ള 3 ലോജിക് ഗേറ്റുകൾ, അതായത് ആൻഡ്, ഓറ്, നോട്ട്, ഈ 3 ഗേറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഓർ ഗേറ്റിൻ്റെ വെരിഫിക്കേഷൻ നമ്മൾ നടത്തിയിട്ടുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ചിട്ട്, അതായത് ഈ ഒരു ട്രൂത്ത് ടേബിൾ, ഓർ നോർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിൻ്റെയും, അതായത് ഇതിൻ്റെയും ഇതിൻ്റെയും ഒക്കെ നമുക്ക് ട്രൂത്ത് ടേബിൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതെന്തായിരിക്കും, ഇത് ആൻഡിൻ്റെ ട്രൂത്ത് ടേബിളിന് ഇക്വലൻ്റ് ആയിരിക്കും, ഇത് നോട്ട് ഗേറ്റിൻ്റെ എന്താ പറയുക, ഇതിന് ഇക്വലൻ്റ്, അതായത് ട്രൂത്ത് ടേബിളിന് ഇക്വലൻ്റ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടാം. ഓക്കെ, ഇത്രയാണ് നമുക്ക് യൂണിവേഴ്സൽ ഗേറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ,
അപ്പോൾ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയാനുള്ള കാരണം ഇത്രയേ ഉള്ളൂ. ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള മൂന്ന് ബേസിക് ഗേറ്റുകൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും ഈ ഒരു ഗേറ്റ് ഉപയോഗിച്ച്. അതായത് നാൻഡോ അല്ലെങ്കിൽ നോറോ ഉപയോഗിച്ച് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ എന്ത് ചെയ്യുന്നത്, ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്കിതിൽ ഈ ഒരു സെക്ഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത സെക്ഷൻ നമുക്ക് ഡിമോർഗൻസ് തിയറുമായി ഡിമോർഗൻസ് തിയറും അതിൻ്റെ വെരിഫിക്കേഷനുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുക. സോ നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.